നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ ലളിതമായിട്ടുള്ള ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടേമിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കറിയാം റിയാക്ഷൻസ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്, മറ്റൊന്നാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നതിന്റെ ടേമിലാണ്, ഈ ഒരു റിയാക്ഷന്റെ ബേസിലാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻസ് എന്താണെന്ന്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ റിയാക്ഷൻ ഇൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷനിലേക്കും നടക്കുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നമുക്ക് അറിയുന്നൊരു കാര്യമാണ് വാട്ടർ എന്ന് പറയുന്ന കാര്യം, അല്ലെ? വാട്ടർ, ഈ വാട്ടർ നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർ നമുക്ക് എന്തായിട്ട് മാറ്റാം, ഐസാക്കിയിട്ട് മാറ്റാം. ആണല്ലോ, വളരെ സിമ്പിളായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയുന്ന ഒരു എക്സാമ്പിൾ ആണത്. വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനെ അല്ലെങ്കിൽ ഈ ഒരു മാറ്ററിനെ നമുക്ക് എന്താക്കി, ഇതിന്റെ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ വാട്ടർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഐസായിട്ട് കൺവേർട്ട് ചെയ്യും. അതേ സമയത്ത് ഈ ഐസിനെ നമ്മളൊന്ന് ഹീറ്റായാൽ, ഇതിന്റെ ചെറിയ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ, ഇതിന്റെ താപനില ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ ഐസ് തിരിച്ച് ബാറ്റിലേക്ക് വരും, എന്നിട്ട് എന്തായിട്ട് മാറും, വാട്ടർ ആയിട്ട് മാറും. ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് നടക്കുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു എക്സാമ്പിൾ ആണ്. വാട്ടർ നമുക്ക് എന്താക്കിയിട്ട് മാറ്റാം, ഐസാക്കിയിട്ട് മാറ്റാം. ആ ഐസിനെ തിരിച്ച് നമുക്ക് ബാറ്റിലേക്ക് എന്താക്കിട്ട് മാറ്റാം, വാട്ടർ ആക്കി മാറ്റാം. അപ്പൊ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് നടക്കുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണത് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയും. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എ റിയാക്ഷൻ ഇൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ. ഓക്കെ ആണല്ലോ, അതൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള, നിങ്ങൾ ഓൾറെഡി SSLC ബാച്ചിലൊക്കെ 10th ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണത്. ഈ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, എന്താണ് ഈ റിയാക്ഷന്റെ പേര് എന്ന് പറയുന്നത്. ഈ റിയാക്ഷന്റെ പേരാണ് ഹേബർ പ്രോസസ്, അല്ലെങ്കിൽ ഹേബർ പ്രക്രിയ എന്ന് പറയുന്നത്. ഇവിടെ നൈട്രജൻ എന്ന് പറയുന്ന ആളുണ്ട്, ഹൈഡ്രജൻ എന്ന് പറയുന്ന ആളുണ്ട്. ഇതാണല്ലോ റിയാക്റ്റൻ എന്ന് പറയുന്ന ആള്. ഒരു റിയാക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ കാണപ്പെടുന്ന ആളുകൾ റിയാക്റ്റൻ എന്ന് പറയാം, റൈറ്റ് സൈഡിൽ കാണുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇവിടെ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് അതെന്തായിട്ട് മാറുന്നുണ്ട്, അമോണിയ എന്ന് പറയുന്ന NH3 ആയിട്ട് മാറുന്നുണ്ട്. അതേ സമയത്ത് ഈ NH3 ഹീറ്റും കൂടി ചേർന്നതായിട്ട് തിരിച്ചു മാറുന്നത് നൈട്രജനും ഹൈഡ്രജനും ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇവിടുന്ന് റിയാക്ഷൻ എന്തായിട്ട് മാറുന്നുണ്ട്, പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അതേ സമയത്ത് ഈ പ്രൊഡക്റ്റ് തിരിച്ചിലേക്ക് ബാക്ക് വന്നിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, റിയാക്റ്റന്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ രണ്ട് ഭാഗത്തേക്കും റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഈ രണ്ട് ഭാഗത്തേക്കും റിയാക്ഷൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് എങ്ങനത്തെ ടൈപ്പ് റിയാക്ഷൻ എന്ന് പറയാം, ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയാം. ഇനി ഇതില് ഈ റിവേഴ്സിബിൾ റിയാക്ഷന് രണ്ട് ടേം പ്രധാനമായിട്ട് പറയുന്നത്, അതിലൊന്നാണ് ഫോർവേഡ് റിയാക്ഷനെ, മറ്റൊന്നൊന്നാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പൊ നമുക്കിവിടെ എന്താണ് ഈ ഫോർവേഡ് റിയാക്ഷൻ, എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇവിടെ നമുക്ക് ഈ റിയാക്ഷൻ നമ്മൾ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പൊ ഇതൊറ്റ റിയാക്ഷൻ ആയിട്ടല്ലേ നമുക്ക് കാണുന്നത്. ഇവിടെ കാണുമ്പോൾ നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർത്തിട്ട് അമോണിയ ആയിട്ട് മാറുന്നത് ഹീറ്റ് ഉണ്ടാകുന്നു. ഇതൊരൊറ്റ റിയാക്ഷൻ ആയിട്ടേ കാണുന്നു. ഈ ആരോ മാർക്കുള്ളത് കൊണ്ട് അങ്ങോട്ടും നടക്കുന്നുണ്ട്, ബാക്കിലേക്ക് നടക്കുന്നുണ്ട്. ഈ ആരോ മാർക്കുള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയാ, ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് പറയും. ഇനി ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്. ഒന്നൊന്നാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്, മറ്റൊന്നൊന്നാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, റിയാക്റ്റന്റ് നോക്കണേ, റിയാക്റ്റന്റ് എന്ന് പറയുന്ന നൈട്രജനും ഹൈഡ്രജനും എന്തായിട്ട് മാറുന്നത്, പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്ന ഈ ഫസ്റ്റ് റിയാക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം, ഫോർവേഡ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഫോർവേഡ് റിയാക്ഷൻ, റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറിയാൽ എന്തെന്ന് വിളിക്കാം, ഫോർവേഡ് റിയാക്ഷൻ. അതേ സമയത്ത് ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സാധനം തിരിച്ച് ബാക്കിലേക്ക് റിയാക്റ്റന്റ് ആയിട്ട് മാറിയാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് വിളിക്കാം. അപ്പോ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ രണ്ട് ടൈപ്പ് റിയാക്ഷൻ, ഏതൊക്കെയാണ്, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പൊ ഇതിന്റെ ഫോർവേഡ് റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതുന്നു കേട്ടോ. ഫോർവേഡ് റിയാക്ഷൻ എന്താന്നുള്ളത്, അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ നോക്കാം. എടാ, ഇതിന്റെ റിയാക്റ്റന്റ് ആരൊക്കെ ആയിരിക്കും, ഇവിടുത്തെ നൈട്രജനും ഹൈഡ്രജനും ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നത് നൈട്രജൻ എന്ന് പറയുന്ന ആള് പ്ലസ് ആരോ പിന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആള്. ഈ നൈട്രജനും ഹൈഡ്രജനും റിയാക്റ്റന്റുകൾ തമ്മിൽ കൂടി ചേർന്നത് എന്തായിട്ട് മാറുന്ന, പ്രൊഡക്റ്റ് ആയിട്ട് മാറും. പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നവരാണ്
2NH3 plus heat എന്ന് പറയുന്നത് heat. ഈ reaction നമുക്ക് എന്ത് വിളിക്കാം? Forward reaction എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? Forward reaction. ഓക്കെ, നമുക്ക് reaction എന്തായിട്ട് മാറി? Product ആയിട്ട് മാറി. ഇതിനെ ഫോർവേഡ് റിയാക്ഷൻ. ഇനി നമുക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതുന്നത് എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. പ്രൊഡക്റ്റ് തിരിച്ച് ബാക്കിലേക്ക് വരാം. പ്രൊഡക്റ്റ് എന്തായിട്ട് മാറാം? റിയാക്ടന്റ് ആയിട്ട് മാറാം. അപ്പൊ ഇവിടുത്തെ പ്രൊഡക്റ്റ് ആണ് 2NH3+ heat. അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് ചെയ്താണ് 2NH3+ heat. ആ സാധനം എന്തായിട്ട് മാറണം? റിയാക്ടന്റ് ആയിട്ട് മാറണം. ആരോട്ട് റിയാക്ടന്റ്? N2+3H3. സോ H2 എന്ന് പറയുന്നത് N2+ നൈട്രജനും അതുപോലെ തന്നെ ഹൈഡ്രജനും ആയിട്ട് മാറണം. അപ്പൊ നമ്മള് എന്താ പഠിച്ചത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടേം ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടേം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ആദ്യം ഇവിടെ പറഞ്ഞ ടോപ്പിക് ആയിരുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണുള്ളത്. ആ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അതിന് കോമൺ ആയിട്ട് ഇരുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹേബർ പ്രോസസ് എന്ന് പറയുന്ന ടേം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്, ആ പ്രൊഡക്റ്റ് തിരിച്ച് ബാക്കിലേക്ക് റിയാക്റ്റന്റ് ആയിട്ട് മാറുന്നുണ്ട്. രണ്ട് ബോത്ത് ഡയറക്ഷനിലേക്കും റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് അത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു. അതിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ടേമാണ് ഫോർവേഡ് റിയാക്ഷൻ എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്. ഫോർവേഡ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറിയാൽ അതിനെ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയും. അതേ സമയത്ത് പ്രൊഡക്റ്റ് തിരിച്ച് ബാക്കിലേക്ക് റിയാക്റ്റഡ് ആയിട്ട് മാറിയാൽ അതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. ഇനി ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഇക്വിലിബ്രിയം എന്ന് പറയും? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ റിയാക്റ്റന്റ് എന്തായിട്ട് മാറുന്നുണ്ട്, പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്നവരാണ് ഫോർവേഡ് റിയാക്ഷൻ. കേടാ, അങ്ങോട്ട് നടക്കുമ്പോ അതിനൊരു സ്പീഡ് ഉണ്ടാവുമല്ലോ, അതിനൊരു റേറ്റ് ഉണ്ടാവുമല്ലോ, ഒരു വേഗത ഉണ്ടാവുമല്ലോ സ്പീഡ്. ആ സ്പീഡ് ഞാൻ പറയുന്നത് സ്പീഡ് 100 ആണെന്ന് വിചാരിക്കാം. ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ്, ഫ്രണ്ടിലേക്ക് നടക്കുന്ന റിയാക്ഷന്റെ സ്പീഡ് 100 ആണ്. അതേ സമയത്ത് ഈ പ്രൊഡക്റ്റ് തിരിച്ച് ബാക്കിലേക്ക് വരാണെങ്കിൽ അതിന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ പറയുമല്ലോ. ആ ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് ഞാൻ പറയാണ് 100 ആണ് വിചാരിക്കാം. ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് എത്രയാണ്? 100 ആണ്. ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും 100 ആണ്, ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് എന്താണ്? 100 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് എന്താണ്? ഈക്വൽ ആണ്. ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ഈക്വൽ ആയിട്ട് വരുന്ന സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. സ്റ്റേജ് അറ്റ് വിച്ച് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. രണ്ടാളുടെ റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് റേറ്റ് ഈക്വൽ ആകുന്ന സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. അതിനൊരു ഗ്രാഫ് ഉണ്ട്, ആ ഗ്രാഫ് നമുക്ക് വരക്കാം. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ദ സ്റ്റേജ് അറ്റ് വിച്ച് ദ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കം ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ഈക്വൽ ആയിട്ട് വരുന്ന സ്റ്റേജിൽ നമ്മൾ വിളിക്കുന്നവരാണ് ഇക്വിലിബ്രിയം. അത് നമുക്ക് ഗ്രാഫിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം എന്ന് പറയുന്ന ഗ്രാഫിൽ ഗാർഡറേയും സമയം തമ്മിലുള്ള അവർക്ക് തമ്മിലുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഇവിടെ നോക്കണേ, വൈ ആക്സിസ് കോൺസെൻട്രേഷൻ ആണ്, എക്സ് ആക്സിസ് ടൈം എടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ടിംഗ് സമയത്ത് ആരുടെ ഗ്രാഫ് ആണ്? ഇത് ഫോർവേഡ് റിയാക്ഷന്റെ ഗ്രാഫാണ്. അപ്പൊ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിംഗ് സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലാണ് അല്ലെ, റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. പിന്നെ അതായത് സ്റ്റാർട്ടിംഗ് സമയത്ത് ഈ റിയാക്ഷൻ തുടങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലല്ലേ. അത് ഈ സാധനം, ഈ നൈട്രജനും ഹൈഡ്രജന്റെ അളവ് വളരെ കൂടുതലാണ്. അത് പ്രവർത്തിച്ചിട്ട് എന്തായാലും മാറും, അമോണിയയ്ക്ക് മാറും. അപ്പൊ സമയം കഴിയുന്നോറും ഇവിടുത്തെ അളവ് എന്തെങ്കിൽ കുറയും. ഇതെന്തായാലും മാറും, അമോണിയയ്ക്ക് മാറും. അപ്പൊ ഇവിടുത്തെ അളവ് എന്തെങ്കിലും കുറയും, കോൺസെൻട്രേഷൻ കുറയും. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ സ്പീഡ് എന്ത് കുറയും. അപ്പോ സ്റ്റാർട്ടിംഗ് സമയത്ത് ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, പിന്നെ മെല്ലെ മെല്ലെ കുറഞ്ഞ് 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 വരും. എന്റെ സ്പീഡും ഫോർവേഡ് റിയാക്ഷൻ സ്പീഡും കുറഞ്ഞ് കുറഞ്ഞ് വരും. ഞാൻ അതേ സമയത്ത് നോക്കി, ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. സ്റ്റാർട്ടിംഗ് സമയത്ത് എന്താണ്? കോൺസെൻട്രേഷൻ 0 ആണ്. അപ്പോൾ ആ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ അമോണിയ ഉണ്ടാവില്ല. പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? കുറവാണ്, 0 എന്ന് പറയാം. പക്ഷേ സമയം കഴിയുന്നതോട് അമോണിയ ഉണ്ടായോണ്ടേ നിൽക്കും. അമോണിയ ഉണ്ടാകുന്ന അമോണിയ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയോണ്ടേ നിൽക്കും. അപ്പൊ ഇവിടുത്തെ അളവ് കൂടുമ്പോൾ ബാക്കിലേക്ക് നടക്കുന്ന റിയാക്ഷന്റെ സ്പീഡും കൂടിയോണ്ടേ നിൽക്കും.
അപ്പൊ സ്റ്റാർട്ടിംഗ് സമയത്ത് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്, പിന്നെ അതിന്റെ കോൺസെൻട്രേഷൻ കൂടി 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 കളർ കൂടിയോടെ എടുക്കും, അതുകൊണ്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡ് എന്ത് ചെയ്യും, കൂടിയോടെ എടുക്കും. ഇനി ഒരു സമയം, ഒരു പ്രത്യേക സമയത്ത് രണ്ടാളുടെയും എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ ഈക്വൽ ആകുന്നുണ്ട്, രണ്ടാളുടെയും സ്പീഡും എന്തായിട്ട് മാറുന്നുണ്ട്, ഈക്വൽ ആയിട്ട് മാറുന്നുണ്ട്. ഫോർവേഡ് റിയാക്ഷൻ സ്പീഡും ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡും ഈക്വൽ ആയിട്ട് വരുന്ന സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ആണല്ലോ, ഇത് ഡൈനാമിക് ആണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ഇക്വിലിബ്രിയത്തിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് ഡൈനാമിക് ആണ്, ആദ്യമേ എടുക്കും. അതുപോലെ തന്നെ എന്താ പറയാ, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡ് അത് ഇക്വിലിബ്രിയത്തിൽ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയ എന്ന് പറയുന്ന ഒരു ടേം പഠിക്കാനുണ്ട്. നമുക്ക് അതിനെ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ തമ്മില് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയും, അത് എങ്ങനെ കണ്ടെത്താൻ നമ്മള്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഇക്വിലിബ്രിയം എന്താണ്, അതിന്റെ ബേസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണ്, ഫോർവേഡ് റിയാക്ഷൻ എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഫോർവേഡ് റിയാക്ഷൻ ബാക്ക്വേർഡ് റിയാക്ഷൻ സ്പീഡ് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ ആണ്, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി വിചാരിക്കുന്നു.